ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെറീസ് ഫ്രണ്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പൊട്ടറ്റോ വെച്ച് അടിപൊളി ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 3 മീഡിയം പൊട്ടറ്റോ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് പുറത്ത് വെക്കാതെ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടില്ലെങ്കിൽ പൊട്ടറ്റോ കറുത്തു പോകും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണണം ഇതുപോലത്തെ ഒരു സംഭവം. ഇതിനകത്ത് ഈ പൊട്ടറ്റോ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ചീവിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ ചീവിയെടുക്കാൻ പറ്റും, കാരണം ഒരുപാട് കട്ടിയൊന്നും ഇല്ലല്ലോ പൊട്ടറ്റോയ്ക്ക്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചീവിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ പച്ചവെള്ളത്തിലേക്ക് ഇടുക. പച്ചവെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടി കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല, അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട, പൊടിഞ്ഞൊന്നും പോവാതെ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് കൈവച്ച് നിങ്ങൾക്കിങ്ങനെ പ്രസ് ചെയ്ത് പാടാണെങ്കിൽ നിങ്ങളൊരു വെള്ളത്തുണി ഉപയോഗിച്ച് ആ വെള്ളം വാരുന്നവരെ തോത്തിയെടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണ് കേട്ടോ, അത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, മല്ലിയുടെ തോനയും വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരികയുള്ളൂ. കുറച്ച് മല്ലിയുടെ ഞാൻ തോനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല, ജീരകം നിങ്ങൾക്ക് പൊടിച്ചു വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പൊടിക്കാതെ തന്നെയാണ് ജീരകം ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്ത് വേണേലും ചേർക്കാം. ഞാനിവിടെ കൊച്ചുങ്ങൾക്കുണ്ടായതുകൊണ്ട് ഞാൻ ഇഞ്ചി ഒന്നും ഒരുപാട് ചേർത്തില്ല, അമ്മമാർക്ക് ഇഞ്ചി അങ്ങനെ അധികം ചേർക്കുന്നത് ഇഷ്ടമല്ല. അതിലേക്ക് ഞാൻ 3 സ്പൂണ് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിലേക്ക് ഞാൻ ദേ കുറച്ച് പിരിയമുളകിൻ്റെ പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അത് കുറച്ചിടുന്നുണ്ട്. അതിനുശേഷം കോൺഫ്ലവർ 3 സ്പൂണ്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ മൈദ, ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിൽ കോൺഫ്ലവർ കാണുന്നിരിക്കത്തില്ല, അപ്പം നിങ്ങൾക്ക് അതിന് വരെ വേണമെങ്കിൽ മൈദ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു വലിയൊരു പാത്രത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്, നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോ ആകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇഞ്ചിയൊക്കെ തോനെ അരിഞ്ഞ് ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കി ആഡ് ചെയ്ത് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ. അപ്പം ഞാനൊരു പാത്രം എടുത്ത് വെച്ചു, നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടുകയാകുമ്പോഴത്തേന് ഇത് നമ്മൾ എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, കുറേശ്ശെ വാരി വാരി അതിലേക്ക് ഇട്ടാൽ മതി. പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് കട്ടയായിട്ടെങ്കിരിക്കും, അഹം നല്ലതായിട്ട് വെന്ത് കിട്ടത്തില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇടുക, കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് എടുത്തിടാൻ വേണമെങ്കിൽ ഒരു സ്പൂണിലാക്കിയതിന് ശേഷം സ്പൂണ് കൊണ്ട് എണ്ണയിലേക്ക് ഇടുക. ഇതൊരു വെറൈറ്റി ഡിഷാണ്, സ്കൂൾ വിട്ടിരുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഇത്. നിങ്ങൾക്ക് എരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പിന്നെ ഇതിന് കുരുമുളക് പൊടി ആണെങ്കിൽ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. മൊരിഞ്ഞൊക്കെ കിട്ടുമ്പോട്ടോ, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടിരിക്കും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. കുറച്ച് വെച്ച ശേഷം നമ്മൾ ഒരു വശം മൊരിയുന്നത് വരെ നോക്കിയിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു സൈഡ് മാത്രം നോക്കിയിരുന്ന് അടുത്ത സൈഡ് ആകുമ്പോഴത്തേന് മൊരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടുക. ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇത് വെന്ത് വരുമ്പോൾ എന്ത് വേണമെന്ന് അറിയാമോ, നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന എണ്ണയല്ല ഇനി പുറത്ത് വരും, മനസ്സിലായോ. ചിലരൊക്കെ ലാസ്റ്റ് വരെ ഫ്ലെയിം കുറച്ച് വെക്കും, ലാസ്റ്റ് ഇത് മൊരിഞ്ഞ് വരുന്ന ആ ഇത് വരുമ്പോഴത്തേനും ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, എണ്ണ ഒട്ടും അതിനകത്ത് ഇരിക്കും, കാണത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. പുതിയ പുതിയ ചെറിയ ചെറിയ വീഡിയോസിനും ടിപ്പുകളും ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നും ഞാൻ 10 മണിക്കായിരിക്കും വീഡിയോ ഇടുന്നത് രാത്രിയിൽ, അപ്പോഴേ നമുക്ക് ടൈം കിട്ടുകയുള്ളൂ, കുട്ടികളുടെ പഠിത്തമൊക്കെ ഉണ്ടതിനിടയ്ക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന, കണ്ടോ നല്ല ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കഴിക്കാൻ പറ്റും, വളരെ ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു, വളരെ ടേസ്റ്റി ആയിരുന്നു. ഇതിനോട് നമ്മൾ ടൊമാറ്റോ സോസും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് പ്രായമാർക്കും എല്ലാവർക്കും
ഇത് ഇഷ്ടം പോലെ കഴിച്ച് പയർന്നറയ്ക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ടേസ്റ്റിയാണ്, ടൊമാറ്റോ സോസ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. അല്ലാതെ കഴിച്ചാലും കുഴപ്പമില്ല, വളരെ ടേസ്റ്റിയാണ്. ആ മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് വളരെ ഫാന്റാസ്റ്റിക്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഓരോ വീഡിയോയും മുന്നോട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം നിങ്ങളാണ് തരുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ വീടുകളെ തെറ്റുകൾ കുറ്റങ്ങളെ കാണും, എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പറയുക. പുതിയൊരു വീഡിയോ വരുന്നതിന് ബൈ.